നമസ്കാരം. പാലസ്തീൻ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി യുവതിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പോസ്റ്റിട്ട കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വീണാസ് നായർക്കെതിരെയും മാനസികാപ്പാനെതിരെയും സോഷ്യൽ മീഡിയയുടെ രൂക്ഷ വിമർശനം. പാലസ്തീൻ തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ അടിമാലി സ്വദേശിയായ സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടു. പ്രിയ സഹോദരിക്ക് ആദരാഞ്ജലികൾ എന്നായിരുന്നു വീണ നായരുടെ പോസ്റ്റ്. അതിന് പിന്നാലെ മിനിറ്റുകൾക്കകം അവർ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നത്. മലയാളി യുവതി ഇസ്രായേൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ച ഒരു സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കാതെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ബോധപൂർവമല്ല, സംഭവിച്ച തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നായിരുന്നു വീണ നായരുടെ പോസ്റ്റ്. തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടി വരാത്തതിനാൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരിയും നിരപരാധിയുമായ ആ സഹോദരിക്ക് നട്ടില് പണയം വെക്കാതെ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇത്രയ്ക്കും അതപതിച്ചു അല്ലേ ഇവിടത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ. കഷ്ടം, സ്വന്തം രാജ്യത്തെ ഒരു പൗര കൊല്ലപ്പെട്ടിട്ട് പോസ്റ്റ് ഇട്ടത് ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയേണ്ട അവസ്ഥയൊക്കെ ആയില്ലേ ഇവിടെ. പാലസ്തീൻ തക്കുടുകുട്ടന്മാരെ തീവ്രവാദികളെന്ന് വിളിച്ചത് ആണോ മഹാ അപരാധം? കോൺഗ്രസിന്റെ ഗതികേട് അല്ല, കേരളത്തിന്റെ ഗതികേട്. കേരളത്തിൽ അങ്ങനത്തെ പോസ്റ്റ് ഇടണമെങ്കിൽ നട്ടില് കൂടെ വേണം ചാച്ചി, തുടങ്ങിയവയാണ് വീണമാർക്ക് ലഭിച്ച കമന്റുകൾ. അതേസമയം മലയാളി യുവതിയെ പാലസ്തീൻ ഭീകരർ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ സംഭവത്തെ അപലപിച്ച മാണി സി കാപ്പാൻ MLA മതമൌലികവാദികളുടെ രൂക്ഷമായ സബർ ആക്രമണമുണ്ടായി. ഇസ്രായേലിലെ ആയിരക്കണക്കിന് മലയാളികൾ ജീവഭീതിയിലാണ്. അതിനാൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കാപ്പാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് മതമൌലികവാദികളെ ചൊടിപ്പിച്ചത്. അസഭ്യ വർഷവും രൂക്ഷമായ അധിക്ഷേപവുമാണ് മുസ്ലിം മതമൌലികവാദികൾ കാപ്പാനെതിരെ നടത്തുന്നത്. വളരെയധികം സങ്കടകരവും ഞെട്ടിലുളവാക്കുന്നതുമായ വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും കിട്ടുന്നത്. ഇസ്രായേലിലെ ആയിരക്കണക്കിന് മലയാളികൾ ജീവഭീതിയിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇന്ത്യൻ എംബസിയും അടിയന്തരമായി ഇടപെടണമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കാപ്പാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെയാണ് മുസ്ലിം മതമൌലിക വാദികൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം മലയാളി യുവതി റോക്കറ്റ് ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ ഭീകരർക്ക് പിന്തുണയുമായി CPMന്റെ വിദ്യാർത്ഥി സംഘടന രംഗത്തെത്തിയിട്ടുമുണ്ട്. തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് SFI ഇസ്രായേലിൽ ആക്രമണം നടത്തുന്ന പാലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ കെയർ ടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ. ഇന്നലെ വൈകിട്ട് 5:30 കീരിത്തോട്ടിലുള്ള ഭർത്താവുമായി ഇസ്രായേൽ ഗസ അഷ്ക് ലോണിലുള്ള വീട്ടിൽ നിന്നും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസൈൽ താമസസ്ഥലത്ത് പതിക്കുകയായിരുന്നു. ഏതാനും സമയത്തിനുള്ളിൽ അവിടെയുള്ള ബന്ധുവാണ് മരണവിവരം വിളിച്ചറിയിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുൻ മെമ്പർമാരായ സതീഷിന്റെയും സാവിത്രിയുടെയും മകളാണ് സൗമ്യ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.